സിൽവർലൈൻ പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച ശേഷം അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ഡിപിആറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സാമൂഹികാഘാത പഠനം സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്നും കേന്ദ്ര റെയിൽ മന്ത്രാലയം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വിവരങ്ങൾ. അക്ഷയ, കോൺഗ്രസ് എംപിമാർ നൽകിയ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത്. കെ എം മുരളീധരനും അതോടൊപ്പം തന്നെ എൻ കെ പ്രേമചന്ദ്രനുമാണ് റെയിൽവേ മന്ത്രാലയത്തിന് ഇത്തരത്തിലൊരു ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയത്. അതായത് ലോക്സഭയിലാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കെ റെയിലുമായി സംബന്ധിച്ചുകൊണ്ടുള്ള അതിന്റെ ഡി പി ആറിന് പെർമിഷൻ നൽകിയിട്ടുണ്ടോ, കെ റെയിലിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. പക്ഷെ അതിന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് കെ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സംസ്ഥാന സർക്കാർ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. പക്ഷേ ചില സംശയങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ സംസ്ഥാന സർക്കാരിനോട് കൂടുതൽ റിപ്പോർട്ടുകൾ കൂടി തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ അനുമതി നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് കെ റെയിലിന് അനുമതി തള്ളി എന്ന തരത്തിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ വ്യാജമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ എം പിമാർക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിനോട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി കിട്ടിയ ശേഷമായിരിക്കും ഒരു അന്തിമ അനുമതി നൽകുന്നതിലേക്ക് കടക്കുക എന്നും കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുകയും സാമൂഹിക ആഘാത പഠനം തുടങ്ങിയിട്ടുമുണ്ട്. ഇനി അതും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ അന്തിമ ഒരു അനുമതിയിലേക്ക് പോകുക എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഈ കൂടുതൽ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ പോലും നിലവിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഉദ്ധരിച്ചുകൊണ്ട് പല വാർത്തകളും പുറത്തുവരുന്നത് കെ റെയിലിന് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഡി പി ആർ പൂർണ്ണമല്ല എന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇതുവരെ ഡി പി ആർ അന്തിമമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം സാമൂഹിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമായിരിക്കും അന്തിമ ഡി പി ആർ തയ്യാറാക്കുക. നിലവിലുള്ള ഡി പി ആറിൽ ഈ സാമൂഹിക ആഘാത പഠനമൊക്കെ അനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് ഈ സാമൂഹിക ആഘാത പഠനമൊക്കെ നടത്തി ഒരു അന്തിമ ഡി പി ആർ തയ്യാറാക്കിയ ശേഷമായിരിക്കും അത്തരം റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറുക. ഇങ്ങനെ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്തിമ അനുമതി നൽകുന്ന നടപടികളിലേക്ക് കടക്കുക. അക്ഷയ, വിഷ്ണു, കേന്ദ്രത്തിന്റെ ഈ ഒരു നടപടി, ഒരു വിശദീകരണം, മറുപടിയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അക്ഷയ, കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിൽ കേരളത്തിന്റെ ഏറ്റവും സ്വപ്നം പദ്ധതിയായിട്ടുള്ള കെ റെയിലിൽ ഇപ്പോഴും വളരെ ആശാവഹമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകുന്ന മറുപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കാരണം ആ കേന്ദ്ര സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയിരിക്കുന്ന മറുപടിയിൽ കൃത്യമായി തന്നെ പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡി പി ആറിൽ ചില സംശയങ്ങൾ ഉള്ളതിനാൽ തന്നെ കൂടുതൽ റിപ്പോർട്ടുകൾ കൂടി സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന സാമൂഹിക ആഘാത പഠനത്തിന് ശേഷം മാത്രമായിരിക്കും അന്തിമ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ അന്തിമ അനുമതി നൽകുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ നൽകേണ്ട അന്തിമ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ കാത്തിരിക്കുന്നത് എന്നതാണ് മറുപടിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കെ റെയിൽ പദ്ധതി തള്ളി എന്ന് പറയുന്ന വാദങ്ങളെയൊക്കെ തന്നെ പൊളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയിരിക്കുന്ന മറുപടി. അക്ഷയ.
വിഷ്ണു, ഒപ്പം തന്നെ ഇപ്പോൾ സാമ്പത്തിക ആഘാത പഠനത്തിന് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു പഠനം നടക്കുക? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാണോ? അക്ഷയ, നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ 4.1 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും അതിനുശേഷമാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്, അതായത് സാമൂഹിക ആഘാത പഠനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികൾ അടക്കം പുരോഗമിക്കുന്നത്. ആ കല്ലുകൾ സ്ഥാപിച്ച ശേഷമായിരിക്കും പഠനം നടക്കുക. പക്ഷെ അതിനെ ആ ഒരു പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അന്തിമ അനുമതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ കഴിയുക എന്നതാണ് വസ്തുത. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിലും വ്യക്തമാക്കുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞ എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹിക ആഘാത പഠനം അത് നടത്തിക്കാതിരിക്കാനുമുള്ള ചില ശ്രമങ്ങളാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രതിപക്ഷം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാമൂഹിക ആഘാത പഠനം കഴിഞ്ഞാൽ, അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ DPRൽ വരെ മാറ്റങ്ങൾ വരുത്തുകയും അന്തിമ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനും കഴിയും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്ര സർക്കാരും അനുമതി നൽകുന്ന നടപടികളിലേക്ക് നീങ്ങും. പക്ഷെ അത് തടയുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷയ. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.